ഐ ഡിയേഴ്സ് ഒപ്പ സിഷിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സിക്സ് പാനൽ കുർത്തിയുടെ കട്ടിങ് കണ്ടിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ മുകളിൽ ഐ ബട്ടൺ ടച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം യോഗ പാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ല വശമാണ് ഇട്ടിരിക്കുന്നത് അത് നേരെ കമഴ്ത്തി റോങ് സൈഡ് വേണം ഇട്ടു കൊടുക്കാനായിട്ട് ഇതേപോലെ റോങ് സൈഡ് ഇട്ടു ഇനി ഇതിൻ്റെ പുറത്ത് നമ്മളൊരു ഡിസൈനിലുള്ള തുണി നെക്കിൻ്റെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കമഴ്ത്തിയാണ് നമ്മൾ ഇട്ട് കൊടുത്തത് അതായത് നല്ല വശം റോങ് സൈഡിലേക്ക് വേണം കിടക്കാനായിട്ട് അതിനുശേഷം ഇതേപോലെ കറക്റ്റ് നെക്ക് അകലൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുക ഞാനൊരു പിൻ കുത്തിയിട്ടുണ്ട് എന്നിട്ട് അര ഇഞ്ച് വീതിയിൽ നമുക്ക് ഈ നെക്ക് ഇതേപോലെ തയ്ച്ചെടുക്കാം അപ്പം ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അതായത് ഇതുപോലെ കട്ട് ചെയ്തു ഇനി നമുക്ക് ചുറ്റും ചെറിയ കട്ടിങ് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചിടണം അപ്പോഴത്തേക്കും കണ്ടോ ഇതാണ് നമ്മുടെ നല്ല വശം അതിങ്ങനെ തിരിച്ച് ഇതിലേക്ക് ഇടുമ്പോൾ ആ നല്ല വശം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ബാക്കിൽ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ഇടാനായിട്ട് കാരണം നെക്കൊക്കെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തെല്ലാം കഴിയുമ്പോൾ പിന്നെ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്കൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അയൺ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അതിന് ശേഷം ഈ അരി വശം നമുക്ക് ഫുള്ളായിട്ട് മടക്കി കൊടുക്കാം ഒരു അര ഇഞ്ച് അല്ലെ ഒരു കാലിഞ്ച് വീതിയിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മടക്കി കൊടുക്കുക നടുക്ക് ഭാഗം വരുമ്പോൾ കറക്റ്റ് മിഡിൽ പോയിന്റ് തന്നെ മാർക്ക് ചെയ്ത് വെക്കുക ചരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ എല്ലാ വശവും നമ്മൾ ഇതേപോലെ തന്നെ പിടിച്ച് വളവ് ഉണ്ടാകാൻ പാടില്ല സ്റ്റിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ അല്ലെങ്കിൽ പിൻകുത്തി വെച്ചാലും മതി തെറ്റിപ്പോവാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ വശവും തയ്ച്ച് വെച്ചു കണ്ടോ നല്ല ഫിനിഷിങ്ങിൽ കിട്ടി ആലിലെ നെക്കോ അതല്ലെങ്കിൽ റൗണ്ട് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇതിലെ താഴ്ഭാഗമൊക്കെ നമുക്കിതുപോലൊക്കെ ബോക്സ് ആയിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ റൗണ്ട് നിങ്ങൾ ശ്രമിക്കരുത് റൗണ്ടാണെങ്കിൽ ക്യാൻവാസ് വെച്ച് തന്നെ ചെയ്യണം ആലിലെ ഡിസൈനൊക്കെ താഴെ വെക്കുന്നെങ്കിലും ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതാണ് നല്ലത് ഇനി നമുക്ക് ബാക്ക് സൈഡിൽ നെക്ക് വയ്ക്കുന്നതെങ്ങനെ നോക്കാം റൈറ്റ് സൈഡിൽ ഇതേപോലെ ഒരു പീസ് വെച്ചാണ് തയ്ക്കുന്നത് അപ്പോൾ ആദ്യം ഈ പീസിൻ്റെ അരികുവശം നമുക്കിതേപോലെ രണ്ടായിട്ടൊന്നും മടക്കിയെടുക്കണം ചെറിയ ചുളിവ് പോലെ വരും അപ്പോൾ നമ്മളത് ഒരു ചെറിയ ഞൊറവ് പോലെ ഇങ്ങനെ ഇട്ട് പിടിച്ച് പിടിച്ച് കൊടുത്താൽ മതി നമുക്ക് റൗണ്ടിൽ തയ്ച്ചെടുക്കാൻ പറ്റും അതിനുശേഷം നെക്കിലേക്ക് നമുക്കിത് വെച്ചു കൊടുത്തിട്ട് അര ഇഞ്ച് വീതിയിൽ നമുക്കിത് തയ്ച്ചെടുക്കാം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ എത്രയാണോ വീതിയിൽ നമ്മൾ തയ്ച്ച് അതേ രീതിയിൽ തന്നെ ബാക്കിലും നമുക്ക് തയ്ച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ കട്ടിങ് നമുക്ക് കൊടുക്കാം അതിനുശേഷം ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡിൻ്റെ നെക്കിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ബാക്ക് സൈഡിൻ്റെ ആ പീസ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം നമ്മളെപ്പോഴും എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളത് ആ ബാക്ക് ബാക്കിലെ നെക്കിന് നമ്മൾ തയ്ച്ച പീസ് ഫ്രണ്ട് പീസിൻ്റെ ബാക്കിലേക്ക് മടക്കി വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇവിടെ നമുക്കതുപോലെ വെക്കാം ഫ്രണ്ട് പീസ് ബാക്കിൽ ഈ പീസിൻ്റെ ഇടയിലേക്ക് നമ്മളിങ്ങനെ വെക്കുന്നു അപ്പോൾ ഇത് നമ്മൾ മടക്കി വെച്ച് തയ്ച്ച് കഴിഞ്ഞ് നിവർത്തുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ രണ്ട് സ്റ്റിച്ച് ചെയ്തു ഇനി ഇത് നമുക്ക് നിവർത്തിയെടുക്കാം കണ്ടോ അപ്പോൾ തുമ്പൊന്നും കാണാതെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കവർ ചെയ്ത് കിട്ടും പിന്നെ ബാക്ക് സൈഡ് നമ്മൾ തയ്ച്ച പീസ് പുറത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്കൊന്ന് പിടിച്ച് തയ്ച്ചു കൊടുക്കാം അതല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഹെം ചെയ്തെടുത്താലും മതി അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഞാൻ സാധാരണ പോലെ തയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കാനാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കുക ഹെമ്മൊക്കെ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ നമ്മൾ ലോക്കലായിട്ടല്ലേ തയ്ക്കുന്നത് അപ്പോൾ ജസ്റ്റ് അരേഞ്ച് വീതിയിൽ ഇതുപോലൊന്ന് തയ്ച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് പുറമേക്ക് വരാതെ നിൽക്കും കണ്ടോ ഇങ്ങനെ തയ്ക്കുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിൽ തന്നെ നമുക്ക് കിട്ടും ഇനി അടുത്തത് നമുക്ക് സ്കേർട്ട് പോർഷൻ എങ്ങനെയാണ് ചേർത്ത് തയ്ക്കുന്നതെന്ന് നോക്കാം ഇതാണ് നടുക്കത്തെ പീസ് ഇതിൻ്റെ രണ്ട് വശത്തും മറ്റേ രണ്ട് പീസുകൾ നമുക്ക് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഒരു പീസ് നമുക്കിവിടെ വെച്ച് കൊടുക്കാം അപ്പോൾ തേരുവശം ഇതിലേക്ക് വരുന്ന രീതിയിൽ വേണം ചേർത്ത് വെച്ച് കൊടുക്കാനായിട്ട് അതായതേപോലെ അര ഇഞ്ച് വീതിയിൽ നമുക്കൊരു രണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ പതിച്ച് തയ്ക്കുന്നില്ല പതിച്ച് തയ്ച്ചാൽ പുറമേക്ക് സ്റ്റിച്ച് കാണാനായിട്ട് പറ്റും അതിന് പകരം നമ്മൾ രണ്ട് സ്റ്റിച്ച് അകത്ത് ചെയ്താൽ മതി ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ താഴെ നല്ല വേരിയേഷൻ ഉണ്ടാവും അത് നമ്മൾ ലാസ്റ്റ് കറക്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു വശം നമ്മൾ ഫിക്സ് ചെയ്തു അടുത്ത വശവും ഇതേപോലെ തന്നെ നമുക്ക് തേരുവശം ഇതിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ ആദ്യമേ തന്നെ രണ്ട് സ്കേർട്ടിൻ്റെ പീസുകളും ചേർത്ത് വെച്ചതിന് ശേഷം മാത്രമേ തയ്ച്ച് തുടങ്ങാവുള്ളൂ തിരിഞ്ഞു പോകരുത് ചിലത് അകവും പുറവും ഒക്കെ തിരിഞ്ഞു പോകും പിന്നെ വെച്ച പീസും തല തിരിഞ്ഞു പോകും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇത് തേരുവശമായതുകൊണ്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ട് അകവും പുറമോ ഉള്ള തുണിയാണിത് അകവും പുറം വ്യത്യസ്ത കളറിന് മംഗലുണ്ട് അതുകൊണ്ടാണ് ചിലത് അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ വെച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുന്ന തെറ്റിപ്പോയിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ആദ്യമേ അത് ഫിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് യോഗ പാർട്ടിലേക്ക് വെച്ച് കൊടുക്കാം കറക്റ്റ് മിഡിൽ പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ രണ്ട് വശം നമുക്ക് തുല്യമായിട്ടാണോ കിട്ടുന്നതെന്ന് നോക്കാം അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക ഇതിപ്പോൾ ചെറിയൊരു അര ഇഞ്ച് മാത്രമേ ഉള്ളൂ പുറത്തേക്ക് കിടക്കുന്നത് അത് കുഴപ്പമില്ല നമുക്കിത് ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കാം സ്കേർട്ട് കുറച്ച് ഒരു വീതി കൂടുതലാണ് എന്നിട്ട് നമുക്ക് അര ഇഞ്ച് വീതിയിൽ ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കണം ഇവിടെ ഞാൻ രണ്ട് സ്റ്റിച്ചാണ് ചെയ്യുന്നത് പതിച്ച് തയ്ക്കുന്നില്ല പുറമേക്ക് നമ്മൾ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഞാനങ്ങനെ കഴിവതും തയ്ക്കാറില്ല അത് ആൾക്കാർക്ക് കൂടുതലും ഇഷ്ടം നമ്മൾ പുറമേക്ക് സ്റ്റിച്ചൊന്നും ഇല്ലാതെ രീതിയിലാണല്ലോ അപ്പോൾ ഇതേപോലെ തന്നെ അങ്ങ് തയ്ച്ചെടുത്താൽ മതി എന്നിട്ട് ഫ്രണ്ട് പോർഷനിലും നമ്മൾ ഇതേപോലെ തന്നെ സ്കേർട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതും വെച്ച് കൊടുക്കാം മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചങ്ങ് തയ്ച്ചാൽ മതി എന്നിട്ട് അര ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതും തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധമാണ് കാരണം സിക്സ് പാനലായി കഴിയുമ്പോഴത്തേക്കും താഴെ വശം എല്ലാം നമ്മൾ ഒറ്റ സ്റ്റിച്ച് ചെയ്താൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി അടുത്ത സ്ലീവാണ് അത് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം റോങ് സൈഡിൽ ഇതുപോലൊരു പീസ് അല്ലേ എടുത്ത് ഇതാ എളുപ്പത്തിൽ നമുക്ക് ചെയ്യുന്നൊരു ഇതാണ് കാണിക്കുന്നത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ അങ്ങ് തയ്ച്ചെടുക്കുക ഇനി ഇത് നമുക്ക് തിരിച്ചിടാം എന്നിട്ട് നല്ല വശത്തേക്ക് ഇതേപോലെ നമ്മൾ മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് പതിച്ച് തയ്ച്ചു കൊടുക്കാം ഈ വശം തയ്ച്ചു അങ്ങേവശവും ഞാൻ നന്നായിട്ട് പതിച്ച് തയ്ച്ചു കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളും നന്നായിട്ട് അയൺ ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതുപോലെ ചെയ്തു ഇത് വളരെ ഈസിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് അതാ ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക കുറച്ച് ഇങ്ങോട്ട് ഇട്ട് വെക്കുക എന്നിട്ട് നമുക്കത് സ്ട്രെയിറ്റായിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ കുറച്ചുകൂടെ വീതി നമുക്ക് കുറഞ്ഞു കിട്ടും ഇതേപോലെ രണ്ട് ഇതായിട്ട് രണ്ട് ലെയർ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത് പിന്നെ തുമ്പ് ഇത്തിരി നീണ്ടു നിൽക്കുകയാണ് അതിന് കട്ട് ചെയ്ത് മാറ്റുക നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ അകത്തെ തയ്യൽ തുമ്പ് കാണരുത് അതുകൊണ്ടാണത് കട്ട് ചെയ്ത് മാറ്റിയത് കണ്ട ഇതേപോലെ രണ്ട് കളറും വരും അപ്പോൾ വേറൊരു നല്ല കളേഴ്സ് ഇതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ ഇതിപ്പോൾ മെറൂൺ തന്നെ ആയതുകൊണ്ടാണ് എടുത്ത് ഭംഗി അറിയാത്തത് ഇതേപോലെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി സ്ലീവ് യോജിപ്പിച്ചാൽ മതി അതിനുശേഷം നമുക്ക് ഷേപ്പ് ചെയ്യാം അപ്പോൾ സ്ലീവ് ഞാൻ കാണിക്കുന്നില്ല അത് നന്നായിട്ട് നിങ്ങൾ യോജിപ്പിച്ചെടുക്കുക രണ്ട് വശത്ത് നമ്മൾ സ്ലീവ് വെച്ച് കൊടുത്തു സ്ലീവിൻ്റെ വണ്ണം ഇവിടുന്ന് ഇഞ്ച് ഞാൻ ഇതിലേക്ക് മാർക്ക് ചെയ്തിട്ട് ആറര കൈവണ്ണം കൊടുത്തു ഇവിടെ അഞ്ചര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ യോക്ക് പാർട്ട് മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് രണ്ട് വശത്തേക്ക് നമ്മുടെ ഇടഭാഗത്തെ വണ്ണം ഞാൻ ഇവിടെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടുന്ന് നേരെ സ്ലീവിലേക്കാണ് ഞാൻ യോജിപ്പിക്കുന്നത് ഇവിടെ ഒൻപത് ഇഞ്ച് ലൂസ് കൈ കൈലൂസ് നമുക്കുണ്ട് നമുക്കതറിയാം ഓരോരുത്തരുടെ ഇതും അതനുസരിച്ച് കൊടുത്താൽ മതി ചെസ്റ്റിൻ്റെ പ്രത്യേക വണ്ണം നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കെയർ വീത് താഴേക്ക് വരച്ചാൽ മതി അപ്പം ഞാനിത് തയ്ച്ച് കാണിച്ച് തരാം ആദ്യം സ്ലീവിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതേപോലെ നമ്മൾ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് നമുക്ക് മാക്സിമം വിരിവിട്ട് നമ്മൾ തയ്ക്കുകയാണ് അത് പ്രത്യേകിച്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് തയ്ച്ചാൽ മതി അപ്പോൾ ഇവിടെ ലോക്ക് ചെയ്തെടുത്തു വീണ്ടും നമ്മൾ ഒരു കാലിഞ്ച് വീതിയിൽ പുറമേക്കാക്കി തയ്ക്കുകയാണ് ഹിപ്പിൻ്റെ പോർഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് സെയിം അതേ ലൈനിൽ കൂടെ തന്നെ തയ്ച്ചാൽ മതി അകൽ ആവശ്യമില്ല സെയിം അതേ ലൈനിൽ കൂടെ തന്നെ തയ്ക്കാം ലാസ്റ്റ് ഒരു സ്റ്റിച്ച് കൂടെ നമുക്ക് ചെയ്തെടുക്കാം കാലിഞ്ച് വീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ ഹിപ്പ് പോർഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് തയ്യൽ നിർത്താം പിന്നെ രണ്ട് സ്റ്റിച്ച് താഴേക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് വണ്ണം വയ്ക്കുകയാണെങ്കിൽ അഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ സ്റ്റിച്ച് ഇനി നമുക്ക് തയ്യൽ തുമ്പ് ഒരുപാട് പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം ഒരു ഒന്നര ഇഞ്ചിന് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇടഭാഗത്തൊന്നും ഷേപ്പ് കിട്ടത്തില്ല അതുകൊണ്ട് അധികം തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ കുർത്തി നന്നായിട്ട് ഒന്ന് കുടഞ്ഞിട്ട് താഴ്വശം ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക നമ്മളിത് ആദ്യം കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ ഇതുപോലെ ഞാൻ ഞാനങ്ങ് കട്ട് ചെയ്തല്ലേ ഉള്ളൂ മൂന്ന് പീസ് അപ്പോൾ അതിൻ്റെയാണ് ആ വേരിയേഷൻ വരുന്നത് ഇത് കട്ട് ചെയ്ത് മാറ്റി മാറ്റിയെന്ന് പറഞ്ഞ് ലെങ്ത്തിനൊന്നും വേരിയേഷൻ വരത്തില്ല ചിലത് മാത്രമേ ഉള്ളൂ താഴേക്ക് ഒരുപാട് ഇറക്കം കൂടിയും കുറഞ്ഞും കുറഞ്ഞുമൊക്കെ കിടക്കുന്ന ബാക്കിയെല്ലാം കറക്റ്റായിട്ടുള്ള ലെങ്ത്ത് നമുക്കുണ്ട് അപ്പോൾ ഇതുപോലെ ആർച്ച് പോലെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം താഴെ വശം രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കുക നമുക്ക് റോൾ ഹെമ്മ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും പീസുകൾ ചേർത്തിട്ടുള്ള ആ ഭാഗം എല്ലാം കൂടെ ഈ റോൾ ഹെമ്മിൻ്റെ ഫൂട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്കത് വലിച്ചാൽ പെട്ടെന്ന് വരത്തില്ല അതുകൊണ്ടാണ് രണ്ടായിട്ട് മടക്കി തയ്ക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ നമുക്ക് രണ്ടായിട്ട് മടക്കി തയ്ക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തയ്ക്കാം അഥവാ നിങ്ങൾക്ക് തയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ തയ്ക്കുമ്പോൾ ചെറിയൊരു ഞുറിവ് നമ്മൾ ഇടഭാഗത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റാവും അപ്പോൾ ഫ്രണ്ട്സ് ഇതേപോലെ നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ലൈനിങ് ഇല്ലാതെ നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ നല്ല കംഫേർട്ടാണ് കേട്ടോ പുറമേക്കും നല്ല ഭംഗിയുള്ള കുർത്തിയാണ് നല്ല കളേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസും ചുരിദാർ മെറ്റീരിയൽസും കോട്ടൻ്റെ ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി കാറ്റലോഗ് വരുന്നതായിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ടോട്ടൽ ബില്ല് തരും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പേ ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ബൈ